നമസ്കാരം, അർലിനാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ വലിയ ഒരു അപകടത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോഴും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. വാട്സപ്പ് ചില ആൾക്കാരെ കളഞ്ഞ് സിഗ്നലിലോട്ടോ ടെലിഗ്രാമിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും വാട്സപ്പ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്സപ്പ് അവരുടെ പ്രൈവസി പോളിസിയിലൊക്കെ കുറച്ച് ചേഞ്ച് കൊണ്ടുവന്നു, നമ്മൾ ഡേറ്റയൊക്കെ ചോർത്തിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാണ്. പക്ഷേ വാട്സപ്പിലെ പുതിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മാക്സിമം മലയാളികളിലേക്ക് എല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കാൻ ശ്രമിക്കണം. ഒരു മലയാളിനെ പോലും പറ്റിച്ച് നമ്മുടെ കാശ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരിക്കലും അവരെ അനുവദിക്കരുത്, ഏത് കള്ളന്മാരാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരിലേക്കും. അപ്പോൾ നമുക്ക് തട്ടിപ്പ് എന്താണ് നോക്കാം. നമുക്ക് എല്ലാവർക്കും പറയാം, വാട്സപ്പിലോട്ട് ഒരാൾക്ക് വീഡിയോ കോൾ വിളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ നമ്പറൊക്കെ പലരുടെയും കയ്യിലുണ്ടാവും. നമ്മൾ തന്നെ പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പോലും പെർമിഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കൊടുത്തിട്ട് നമ്മുടെ നമ്പറും നമ്മുടെ ഫോണിലെ ഫുൾ കോൺടാക്റ്റ് നമ്പറും പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഒരിടത്തും കൊടുക്കാത്ത, പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഒരാളുടെ കയ്യിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ പല ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ എൻ്റെ നമ്പർ പലരിലോട്ടും പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ നമ്പർ ആർക്കെങ്കിലും കിട്ടി, ഇപ്പോൾ ഏതോ ഒരു ടീമിന് കിട്ടി, ഇപ്പോൾ ഏതോ ഒരു ടീമിൻ്റെ കുറേ ആൾക്കാരുടെ നമ്പർ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവർ ചെയ്യുന്ന സിമ്പിളായിട്ട് വാട്സപ്പിൽ ഒരു വീഡിയോ കോൾ വിളിക്കും. വീഡിയോ കോൾ ചിലപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഓണാക്കി അറിയില്ലാത്തതാണ് നോക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർന്നു, ഒറ്റ സെക്കൻഡ് ആവുണ്ടാവുള്ളൂ അപ്പോൾ. അപ്പോഴത്തേക്ക് അവർ കട്ട് ചെയ്യും, അവർക്ക് ആ ഒരു സെക്കൻഡ് മാത്രം മതി. നമ്മൾ ഫോൺ എടുത്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാട്സപ്പിൻ്റെ വീഡിയോ കോൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക ഫ്രണ്ട് ക്യാമറ ആക്റ്റീവ് ആവും, നമ്മളെ അതിനകത്ത് കാണിക്കും. അപ്പം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ എന്താണെങ്കിലും നൂഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ചിലപ്പോൾ പെണ്ണായിരിക്കാം അല്ലെങ്കിൽ ആണായിരിക്കാം. അതിനുശേഷം ആ കോളം കട്ടായി പോവും. കുറച്ച് നേരം കഴിയുമ്പോൾ പല നമ്പറിൽ നിന്ന് നമ്മുടെ ഫോണിലോട്ട് മെസ്സേജ് വരാനായിട്ട് തുടങ്ങും. നിങ്ങൾ ഇങ്ങനെ മോശമായ രീതിയിൽ പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ആ വീഡിയോ കോളിൻ്റെ ആ സ്ക്രീൻ റെക്കോർഡ് അവർ ചെയ്തത് ഒറ്റ ഫോട്ടോ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കൊക്കെ ഞങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല നമ്പറിൽ നിന്ന് നമുക്ക് എന്താ പറയുക മെസ്സേജ് കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് വരാൻ തുടങ്ങും. മീൻസ് ആ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ പല രീതിയിൽ അവർ എഡിറ്റ് ചെയ്തും അതുപോലെ തന്നെ പല കാര്യങ്ങൾ എഴുതി നമ്മുടെ ഗ്രൂപ്പിലോട്ടൊക്കെ ആഡ് ചെയ്തും അങ്ങനെ നമ്മുടെ ഫുൾ എന്താ പറയുക നമ്മളെ മൊത്തത്തിൽ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ഇങ്ങനൊരു സംഭവം ഇപ്പം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയെന്നാണ് പല രീതിയിൽ നിന്നും പല മീഡിയസിൽ നിന്നും അറിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർ ഒരു കാരണവശാലും അറിയില്ലാത്ത, അതായത് സേവ് ചെയ്യാത്ത, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കാനായിട്ട് നിൽക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൾ എടുത്തേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ആരും വിളിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ പൊത്തി പിടിക്കാതിന് ശേഷം കോൾ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രം ആ ക്യാമറയിൽ നിന്ന് കൈ മാറ്റി ആ കോളിൽ മുന്നോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ പൊത്തി പിടിച്ചതിന് ശേഷം മാത്രം വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക അപകടം തന്നെ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചില്ലെങ്കിൽ പലപ്പോഴും പലർക്കും അബദ്ധം ഈ ഒരു ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. പലരും എന്താ പറയുക ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ നമ്മുടെ അഭിമാനത്തിന് മോശമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ പറയുന്ന രീതിയിൽ ക്യാഷ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ ഈ കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യും. ഒന്നാമതായിട്ട് ഇങ്ങനെ കോളുകൾ വന്നാൽ എടുക്കരുത്. രണ്ടാമത് നിങ്ങൾക്ക് എടുക്കണമെന്നാണെങ്കിൽ ക്യാമറ പൊത്തി പിടിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ പോലീസിനും ബന്ധപ്പെട്ടവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും പേടിച്ച് ഇവർക്ക് ക്യാഷ് കൊടുക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറുതായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവായ കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അപ്പോൾ ആർക്കും ഈ ഒരു അപകടം വരരുത്. വന്നാൽ പോലും ഒരു പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്നും പോകരുത്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ നേരെ പോലീസിനെ അറിയിക്കുക, നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുക. നിങ്ങൾ പുറത്ത് ആരോടും പറയാതെ രഹസ്യമായിട്ട് വെക്കുമ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ പറയാൻ ഇങ്ങനെ അബദ്ധം പറ്റി പെട്ടെന്ന് പോലീസിനെ അറിയിക്കുക, അവർ പിന്നെ അന്വേഷിക്കണം. അല്ലാതെ ഒരു കാരണവശാലും ഒരിക്കലും പൈസ ഇട്ട് കൊടുക്കാനൊന്നും പോയേക്കരുത്. എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കരുത്. നാളെ മറ്റൊരു കിടിലും വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. Bye-bye, guys.